ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ആമീസ് കുക്കിംഗ് ഹട്ടിന്റെ മറ്റൊരു റെസിപ്പിയിലേക്ക് സ്നേഹ സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഈവനിങ് സ്നാക്കാണ് ഇത് വളരെ ഈസി ആയിട്ട് നമ്മുടെ വീട്ടിൽ വീട്ടിലെപ്പോഴും ഉണ്ടാകുന്ന ചേരുവകൾ വെച്ച് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപ് എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ കൂടാതെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യണേ റെസിപ്പി ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഒരു നാഴെ ഉഴുന്ന് ഉഴുന്ന് നമ്മൾ ഒരു രണ്ടര രണ്ടര മണിക്കൂറോളം വെള്ളത്തിൽ കുതിർത്ത് വെക്കണം ഞാനിത് ഉഴുന്ന് കഴുകിയിട്ട് വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ടുള്ളതാണ് കണ്ടോ നന്നായി കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഞാൻ ഒരു രണ്ടര മണിക്കൂറോളം ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിലേക്ക് നമുക്ക് നമുക്കൊരു കാൽ ടീസ്പൂൺ ഉലുവ കണ്ടോ അതും കൂടി ഞാൻ ഓൾറെഡി ഇട്ടിട്ടുള്ളതാണ് കേട്ടോ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അങ്ങനെ എടുത്തിരിക്കുന്നത് നമ്മുടെ ഉഴുന്നിൻ്റെ കൂടെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഇനി ഇത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിനകത്തേക്ക് ഇട്ടിട്ട് വെള്ളം അധികം ചേർക്കരുത് വെള്ളം ഒട്ടും ചേർക്കാൻ പറ്റാതിരിക്കുകയാണെങ്കിൽ ബെറ്ററാണ് ഞാനിപ്പോൾ ഇത് അരഞ്ഞെടുക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ഞാനൊരു രണ്ട് മൂന്ന് ടീസ്പൂണോളം വെള്ളം ചേർത്തിട്ടുണ്ട് അങ്ങനെ അരയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി ഒരല്പം നമ്മുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ഇതാണ് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മളിത് എടുക്കാനായിട്ട് അപ്പം നമ്മുടെ ഉഴുന്ന് ഇവിടെ അരഞ്ഞിട്ടുണ്ട് കണ്ടോ നല്ല ഫൈനായിട്ട് അറിഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിനകത്തേക്ക് നമുക്കൊരു ഒരു രണ്ട് തണ്ട് കറിവേപ്പില ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു മീഡിയം സൈസ് സവോള കണ്ടോ ഇത് നമ്മൾ തീരെ പൊടിയായിട്ട് അരിയരുത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഇതും കൂടി ഈ ജാറിനകത്ത് ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം സവോള അറിഞ്ഞ് പോവരുത് കേട്ടോ ജസ്റ്റ് ഒന്ന് തിരിച്ചെടുത്താൽ മതി നമ്മുടെ കറിവേപ്പില ചിലപ്പോൾ അരഞ്ഞ് കിട്ടും പക്ഷേ സവോള ഉട്ടുക അങ്ങനെ അധികം അറിയാൻ പാടില്ല ഇതായിപ്പം ഞാൻ സവോളയും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് വേണ്ട ഓക്കെ ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി കേട്ടോ ഇനി ഇത് വേറെ പാത്രത്തിലേക്ക് മാറ്റാം നമുക്ക് ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഒരു അര ടീസ്പൂണോളം അല്ലെങ്കിൽ ഒരു വൺ ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കണം പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്കിതിനെ ടേസ്റ്റിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ആ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ നന്നായിട്ട് മിക്സ് ആവണം നമ്മളുടെ ബാറ്ററിനകത്ത് കണ്ടോ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കിതൊരു അരമണിക്കൂറോളം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം അപ്പോൾ ഉഴുന്നൊക്കെ ഒന്ന് നന്നായിട്ട് നമുക്ക് പൊന്തി കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാനിതുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മൂടി വെച്ച് ഒരു അരമണിക്കൂറോളം റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം ഇനി ഞാനിവിടെ ഒരു ചീൻചട്ടി എടുത്തിട്ടുണ്ട് അതിനകത്ത് ചട്ടി ചൂടായപ്പോൾ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണയും കൂടി ചൂടായി കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ മാവ് എടുത്തിട്ട് ഒരു ടീസ്പൂൺ കൊണ്ട് ഇതാ ഇങ്ങനെ വെച്ച് കൊടുക്കാം ജസ്റ്റ് ഒന്ന് കോരി ഒഴിക്കാൻ പറ്റില്ല കാരണം ഇതിൻ്റെ കൺസിസ്റ്റൻസി വളരെ കട്ടിയായിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ജസ്റ്റ് വെച്ച് കൊടുക്കാം കണ്ടോ ഇനി ഒരു സൈഡ് ആകുമ്പോൾ നമുക്കത് മറിച്ചിട്ടിട്ട് രണ്ട് സൈഡും കൂടി ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് വറുത്തെടുക്കാം ഇത് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വേണം കേട്ടോ വയ്ക്കാനായിട്ട് ഹൈ ഫ്ലെയിമിൽ വെക്കരുത് അങ്ങനെ ആവുമ്പോൾ പുറംഭാഗം നന്നായിട്ട് നല്ല ക്രഞ്ചി ആയിട്ട് കിട്ടും പക്ഷേ ഉൾഭാഗം വേവൂല അപ്പോൾ നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട് കണ്ടോ അപ്പോൾ നമ്മുടെ ബോൾസൊക്കെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇത് നല്ല ടേസ്റ്റാണ് വളരെ എളുപ്പമാണ് നമുക്കിത് ഉണ്ടാക്കാനായിട്ട് കണ്ടോ ഈ ഒരു രീതിയിൽ വേണം നമ്മളിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് അപ്പം ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഇതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം കണ്ടോ ഇതിൻ്റെ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആണ് ഭയങ്കര സോഫ്റ്റ് ആണ് എന്നാൽ പുറം ഭാഗം നല്ല ക്രിസ്പ്യാണ് അതുകൊണ്ട് നല്ല നല്ല ടേസ്റ്റ് ഉണ്ടാവും നമുക്കിത് കഴിക്കാനായിട്ട് കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഒക്കെ ഇഷ്ടപ്പെടും നല്ലൊരു സ്നാക്കാണ് അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ ഫീഡ്ബാക്ക് തന്നെ അറിയിക്കുക നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വെറൈറ്റി വീഡിയോ ആയിട്ട് നമുക്ക് കാണുന്നതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക സേഫ് ആയിട്ടിരിക്കുക ഹെൽത്തി ആയിട്ടിരിക്കുക അപ്പോൾ സ്റ്റേ സേഫ് ബി ഹാപ്പി ആൻഡ് ബൈ ബൈ